ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേറ്റുകളിലേക്ക് മാന്യ സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. മഞ്ജു വാര്യർ, ബിജു മേനോൻ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തി മധു വാര്യർ സംവിധാനം ചെയ്ത സിനിമയാണ് ലളിതം സുന്ദരം. സിനിമയുടെ ട്രെയിലർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലറിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യക്തമാകുന്നത് ഫാമിലി എന്റർടൈനർ സിനിമ തന്നെയാണ് ലളിതം സുന്ദരം എന്ന് തന്നെയാണ്. നല്ലൊരു ട്രെയിലർ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. സിനിമ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ മാർച്ച് 18 ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഇന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മാർച്ച് 18 എന്ന് പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. രണ്ടാമത്തെ സിനിമ കുഞ്ഞലത് വന്ന സിനിമയാണ്. ആസിഫ് അലി നായകനെ എത്തിയ സിനിമ ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലൊക്കെ എത്തിയ സിനിമകളിൽ വൻ പരാജയമായി പോയ സിനിമയാണ്. ചിത്രത്തിന് അത്ര മികച്ച അഭിപ്രായങ്ങളല്ല തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ആർ ജെ മാത്തുക്കുട്ടി സംവിധാനം ചെയ്ത സിനിമ ഈ വരുന്ന മാർച്ച് 12 സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്നുണ്ട്. അന്ന് ദിവസം C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ സിനിമ പുറത്തു വരുന്നതാണ്. മൂന്നാമത്തെ സിനിമ പാർവതി നായികയായിട്ട് എത്തിയ വർത്തമാനം എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ അറിയിച്ചതുപോലെ തന്നെ മാർച്ച് 11 മനോരമ മാക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. നാലാമത്തെ ഒ ടി ടി റിലീസ് ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ സൂപ്പർ ശരണ്യ എന്ന സിനിമയാണ്. ഒരുപാട് സിനിമാ പ്രേമികൾ ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായിട്ട് കാത്തിരിക്കുകയാണ്. സൂപ്പർ ശരണ്യ എന്ന സിനിമ C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ മാർച്ച് 11 ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അഞ്ചാമത്തെ ഒ ടി ടി റിലീസ് തെലുങ്കിൽ നിന്നുള്ള ഒരു സിനിമയാണ് കില്ലാടി എന്നാണ് സിനിമയുടെ പേര്. രവി, തേജ, ഉണ്ണി മുകുന്ദൻ, അർജുൻ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തിയ സിനിമ തിയേറ്ററുകളിലൊരു പരാജയമായിരുന്നു. സിനിമ ഈ ആഴ്ച മാർച്ച് 11 ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. ആറാമത്തെ ഒ ടി ടി അപ്ഡേറ്റ് മറ്റൊരു തമിഴിലും തെലുങ്കിലുമായിട്ട് വരാനിരിക്കുന്ന ഒരു സിനിമയാണ് ക്ലാപ്പ് എന്ന സിനിമ. സോണിലിവ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ചിത്രം ഒരു സ്പോർട്സ് ബേസ്ഡ് സിനിമയാണ്. ഇന്നലെ സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. ഏഴാമത്തെ ഒ ടി ടി റിലീസ് ഈ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായ ധനുഷിന്റെ മാരൻ എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ എല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ സിനിമ മാർച്ച് 11 ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുകയാണ് എന്ന് നേരത്തെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. അപ്പോൾ ഈ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യുന്ന ചെക്കമേ തന്ത്രം എന്ന സിനിമയ്ക്ക് ശേഷമുള്ള ധനുഷിന്റെ അടുത്തൊരു ഡയറക്ട് ഒ ടി ടി റിലീസ് സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. എട്ടാമത്തെ ഒ ടി ടി അപ്ഡേറ്റ് ദുൽഖർ സൽമാന്റെ സെല്യൂട്ട് എന്ന സിനിമയാണ്. ദുൽഖർ സൽമാൻ തന്നെ നിർമ്മിച്ച് റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത സിനിമ ഡയറക്ട് ഒ ടി ടി റിലീസിന് കടക്കുന്നുവെന്നും ഒഫീഷ്യലായിട്ട് സിനിമ ഒ ടി ടി റിലീസ് കഴിഞ്ഞ ദിവസം കൺഫേം ചെയ്തു എന്നും പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. എന്നാൽ സോണിലിവ് അല്പസമയത്തിനുള്ള ആ ഒരു പോസ്റ്റ് ഹെയ് സിനാമിക എന്ന സിനിമയുടെ റിലീസ് ദിവസം ഡിലീറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ഏറ്റവും ഉടമ്പൽ സിനിമയുടെ ഒ ടി ടി റിലീസ് സ്ഥിതി ഇന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. സോണിലിവിലൂടെ സിനിമ മാർച്ച് 18 ഡയറക്ട് ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. നേരത്തെ ഒരു ഘട്ടത്തിൽ തിയേറ്ററുകളിലേക്ക് ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിച്ച സിനിമയാണ് സല്യൂട്ട്. എന്തായാലും സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട് കാത്തിരിക്കാം. അടുത്തൊരു സിനിമ മമ്മൂക്കിയുടെ പുഴു എന്ന സിനിമയാണ്. പുഴു എന്ന സിനിമയും ഡയറക്ട് ഒ ടി ടി റിലീസിന് പോകുന്നുവെന്ന് പ്രേക്ഷകരെ അറിയിച്ചതാണ്. സല്യൂട്ട് എന്ന സിനിമ ഒ ടി ടി റിലീസ് കൺഫേം ചെയ്തതോടുകൂടി പുഴു എന്ന സിനിമയുടെ ഒ ടി ടി തീരുമാനം ഇപ്പോഴത്തെ കൺഫേം ആയിരിക്കുകയാണ്. സോണി ലിവിലൂടെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യും. ഏപ്രിൽ മാസം സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. റദീന ഷർഷാദിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക, പാർവതി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന സിനിമ April 14 വിഷു റിലീസായിട്ട് ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. സല്യൂട്ടിന് തൊട്ട് പിന്നാലെ വരാനിരിക്കുന്ന പുഴു എന്ന സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട് കാത്തിരിക്കാം.